ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുൻ മാധുരി അമ്മയോട് സംസാരിക്കാൻ കേട്ടോ. അമ്മേ, എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയണ്ടോ. പ്രിയയുടെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്, വിശ്വനാഥൻ അച്ഛൻ കൂടി അന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്താ മോനെ, എന്താപ്പോൾ അതിന് ചെയ്യാന്ന് പറയണ്ടോ. പ്രിയയെ സഹായിക്കാൻ ശങ്കർ റാമു കൂടി ഉണ്ട് എന്നെനിക്ക് നല്ല ഒരു സംശയം തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ശങ്കർ റാമിനെയും പ്രിയയും സഹായിക്കാൻ പുറത്ത് നിന്ന് സേനാപതിയും കൂടി ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം സേനാപതി എന്നെ അന്ന് വെല്ലുവിളിച്ചതും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെ, മൂന്ന് കൂട്ടരും തമ്മിൽ എന്തൊക്കെ കണക്ഷൻ ഉണ്ട്, അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മധുരമ്മ പറയണ, നീ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് ആകെ പേടിയാവുന്നു. ഈ വീട്ടിൽ ഇനി എന്തൊക്കെയാണോ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയട്ടോ. ഈ വീട്ടിൽ ഇനി ഒന്നും ഉണ്ടാവില്ല. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വരെ ഈ വീട്ടിൽ ഒന്നും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണ്. വരട്ടെ, ആദ്യം വിശ്വനാഥൻ അച്ഛനെ പുറത്തിറക്കണം. അതിനുശേഷം ഇവർക്ക് തമ്മിൽ എന്താണ് ബന്ധമെന്നൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മാധുരിയമ്മ പറയാണ്, അതിന് നന്ദേട്ടന് മറികടന്ന് ഇതൊക്കെ നടക്കുമോ അർജുനൻ ചോദിക്കുകയാണ്. അതിന് നന്ദേട്ടന് ഇവരുടെ വലയിൽ വീണുക്കണമെന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്ന ഉടനെ തന്നെ മധു ആൻറ്റി അർജുൻ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കാൻ കേട്ടോ. ആൻറ്റി ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നോ? പ്രിയയുടെ സ്വഭാവം ആൻറ്റിക്കും ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നല്ല. ഇതിനെ പോകുന്ന വഴിയിൽ നിങ്ങൾ പറഞ്ഞത് കേട്ടണം. നിനക്ക് പ്രിയനെ ദേഷ്യമുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊന്നും പറയരുത്. സ്വന്തം അമ്മയെ മകൾ കൊല്ലാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് നീ എന്താ ഈ പറയുന്നത്? നിനക്ക് അവളോടുള്ള ദേഷ്യത്തിന് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാം. ആൻറ്റി, ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട, നീ പറഞ്ഞത് മൊത്തം തെറ്റാണ്. ഇനി മേലിൽ ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയട്ടോ. അതിന് ആദ്യം ആൻറ്റി ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞു. നീ ഒന്നും പറയണ്ട എന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? ഇപ്പോൾ കോടതിയിൽ വെച്ച് കള്ളന്മാരെയും കൊലപാതകികളെയും കണ്ടിട്ട് വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും എല്ലാം നീ സംശയത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അതാണ് നിൻ്റെ പ്രശ്നം എന്ന് പറയട്ടോ. ആൻറ്റി ഞാനൊന്ന് പറയാം, നീ ഒന്നും പറയണ്ടേ എന്ന് പറയട്ടെ. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പ്രിയനെ ചേച്ചി അംഗീകരിക്കുകയും അഖില് കല്യാണം കഴിച്ച് പ്രിയ ഇങ്ങോട്ട് വരികയും ചെയ്യും. അതിന് മുന്നേ നീ പുറത്ത് ചാടിക്കാനുള്ള പണികളൊന്നും നോക്കണ്ട. നീ എന്ത് ചെയ്തിട്ടും അതൊന്നും കാര്യമില്ല. അതിനു വേണ്ടിയിട്ടല്ലേ നീ അന്ന് പാറവിള പവിത്രനെ കൊടുന്നിട്ട് അതെന്തുണ്ടായി? ഒന്നും നടന്നില്ലല്ലോ. അതേപോലെ ഒന്നും നീ വിചാരിക്കുന്നതൊന്നും നടക്കില്ല. ഇതൊക്കെ കണ്ടും കൊണ്ട് മുകളിൽ ഒരാളുണ്ട് എന്ന് മാത്രം നീ വിശ്വസിച്ചോ കേട്ടോ എന്ന് പറയട്ട. അപ്പോൾ അർജുൻ പറയും, ആൻറ്റിനോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആൻറ്റിക്ക് കുതിരയുടെ സ്വഭാവമാണ്, ഒരു വശം മാത്രമാണ് ആൻറ്റി നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അർജുൻ അവിടുന്ന് കുളിക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് മാധുരിയമ്മ പറഞ്ഞു കൊടുക്കാണ്, മധു നീ പറയുന്നതൊന്ന് കേൾക്ക്, അർജുൻ്റെ വാക്ക് കേട്ടിട്ടേ ഒന്നും ഇവിടെ പറയണ്ട. എന്നാലും ചേച്ചി, അവൻ എന്നെ കുതിര എന്ന് വിളിച്ചല്ലോ. ആ അവനെ നീ എന്നെ കുതിര എന്നല്ലേ വിളിച്ചുള്ളൂ, അല്ലാതെ കഴുതയൊന്നും വിളിച്ചില്ലല്ലോ. ചേച്ചി അത് നീ പറഞ്ഞത് കേൾക്ക്, നീ അവനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. അവൻ ആരോടും ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ലല്ലോ. അതില്ല, അതുകൊണ്ട് നീ മനസ്സിലാക്ക്, ഇതൊക്കെ അവൻ പറഞ്ഞത് സത്യമാവുകയാണ്. നാളെയെങ്കിൽ നീ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? അവൻ പറഞ്ഞത് മാത്രം സത്യമാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ അർജുൻ പറഞ്ഞത് അത് നേരായി മാറില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ മധു ആൻറ്റിക്ക് ഒരു ജാതിയാവാണ്, അങ്ങനെയായിട്ട് ആവുമോ എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് മാധുരിയമ്മ കേട്ടോ. എന്നിട്ട് പറയാണ് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും പറയുമ്പോൾ പറയും, എനിക്ക് നല്ല പേടിയുണ്ട് അടിമ ചേച്ചി, അവിടെ നിർത്തണ്ട അമ്മ, നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറയും, കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അച്ഛമ്മയും പറയാൻ കേട്ടോ, നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കും പേടിയാവുന്നു, എൻ്റെ മോളുടെ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടട്ടെ. എന്നിട്ട് മതി, ഇനി അവൾ അവിടേക്ക് പോവല്, എനിക്കെന്താണെന്നറിയില്ല. ഇപ്പോൾ വെച്ചിട്ട് ഇന്ന് രാവിലെ മുതൽ ഒരു വല്ലാത്ത ഒരു ടെൻഷനും ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവളെ എങ്ങ് കൊണ്ടുവരാമെന്ന് പറയട്ടോ. അപ്പം നന്ദേട്ടനോട് എന്താ പറയുക, അതൊക്കെ എന്തേലും പറയാ, എന്തായാലും അവളെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അതാ ഇനി നടക്കുള്ളൂ എന്ന് പറയട്ടോ. അത് തന്നെയാണ് അമ്മ നല്ലത്. അർജുൻ പറയുന്നതിൽ എന്തൊക്കെയോ ഓരോ ന്യായങ്ങളുള്ളത് പോലെ തോന്നുന്നു. എന്തേലും സംഭവിച്ചിട്ട് പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയട്ടോ. അത് ശരിയാണ് മാധുരി, നീ പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്ന് പറയട്ടോ. എന്നിട്ട് പിന്നെ പൂജേനെയും ഒക്കെ ഉണ്ട്, പൂജേനെ അരുണമേനെയും കാണിക്കാനുണ്ട്. അപ്പോൾ പൂജ പറയാണ്, അമ്മ പോയിട്ട് കുളിക്ക്, ഞാൻ അമ്മയ്ക്ക് എല്ലാതും മരുന്നൊക്കെ റെഡിയാക്കിയിട്ട് വരാം, അമ്മ പോയി കുളിക്കുക എന്ന് പറയണം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി എന്ന് പറയണം. എന്നിട്ട് തോർത്തും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അരുണിമ്മ ഇങ്ങനെ വിളിക്കുകയാണ്, മോളെ ഇവിടെ ഈ പൈപ്പിൽ വെള്ളം വരുന്നില്ല. ഇല്ല, എന്ന ടാങ്കിയിൽ വെള്ളം ഉണ്ടായി, ഞാൻ പോയിട്ട് പറയാം, താഴെ പോയിട്ട് പറയാം, അമ്മ അവിടെ നിൽക്കിട്ടോ എന്ന് പറയണം. എന്നിട്ട് താഴെ ചെന്ന് നോക്കുമ്പോൾ
പൂജ ആതിരയോട് പറയാൻ കേട്ടോ, ആൻറ്റി എന്താണെന്നറിയില്ല വെള്ളം വരുന്നില്ലല്ലോ എന്ന് പറയട്ടെ, മോട്ടറിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് മോളെ എന്ന് പറയട്ടോ. അപ്പോൾ അവിടേക്ക് ശങ്കർ റാമും നന്ദഗോപനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്, എന്ത് പറ്റിയാണാവോ, മോട്ടറിന് എന്താ പറ്റിയെന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് മോട്ടർ ഓഫാക്കാമെന്ന് വേണം നന്ദഗോപൻ വന്നിട്ട് മോട്ടർ ഓഫാക്കുക കേട്ടോ. എന്നിട്ട് ശങ്കർ റാം പറയണ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സെന്തലിനെ വിളിക്കാം. സെന്തലോ, അതാരാ ചോദിക്കൂട്ടാ, അന്ന് നമ്മളുടെ മോട്ടർ നേരാക്കാൻ വേണ്ടി വന്നില്ലേ, ഏട്ടനൊന്നും ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ലല്ലോ അങ്ങനെ ഒരാൾ വന്നത്. ഉണ്ട്, ഏട്ടൻ്റെ ഫോണിൽ അന്ന് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയട്ടോ, നോക്കട്ടെ എന്നാന്നും പറഞ്ഞിട്ട് അതിലിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ കാണാൻ സെന്തൽ ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ആ ഉണ്ടല്ലോ എന്ന് അയാൾക്കൊന്ന് വിളിച്ചു നോക്ക് ഏട്ടൻ എന്ന് പറയട്ടോ. അപ്പോൾ ശങ്കർ റാമ് മനസ്സിലിങ്ങനെ കരുതുകയാണ്. തലേ ദിവസം രാത്രി ശങ്കർ റാമ് നന്ദഗോപൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ആ ഫോണിൽ സെന്തൽ എന്നും പറഞ്ഞിട്ട് ആ ഗുണ്ടയുടെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് സെന്തലായി മാറിയത് കേട്ടോ. എന്നിട്ട് ശങ്കർ റാം ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്, പറ്റിച്ചു നന്ദേട്ടനെ എന്നുള്ള രീതിയിൽ കേട്ടോ. എന്നിട്ട് ശങ്കർ റാം ഇങ്ങനെ ടെറസിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ട് ഗുണ്ടകളും കൂടിയിട്ട് ബൈക്കിലിങ്ങനെ വരികയാണ്. അപ്പോൾ ശങ്കർ റാം പറയും, അവിടെ നിൽക്കും, ഞാൻ താഴേക്ക് വരാമെന്നും പറയാൻ കേട്ടോ. എന്നിട്ട് താഴേക്ക് നിന്നിട്ട് പറയാണ്, നിങ്ങൾ നല്ല സൂക്ഷിക്കണം, സേനാപതി പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ നമ്പറൊക്കെ, നിങ്ങളെ പേരൊന്നും അറിയണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നന്ദഗോപ അവിടേക്ക് വരും. ആ ഇതാണോ ഇലക്ട്രീഷ്യൻസ് പറയും കേട്ടോ. ആ അതെ, ഇവർ മോട്ടറൊക്കെ നേരാക്കുന്ന, ഞാൻ ഇവരെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇത് ഒരു കാണാത്ത പോലെയുണ്ട്. അത് ഏട്ടന് ഓർമ്മയില്ലായിട്ട് ഏട്ടൻ എല്ലാ കാര്യങ്ങളും കൂടി ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നുണ്ട്. ഏട്ടനൊന്ന് ആലോചിച്ച് നോക്ക്, അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ അയാൾ പറയും, ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് മോട്ടർ നേരാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അതിന് അവിടെ എവിടെയാണ് മോട്ടർ? അതല്ല അത്. അപ്പോൾ ശങ്കറാൻ പറയും, അത് ഈ അവനക്ക് മാറിയതാണ്, അവൻ സ്വിച്ച് നേരാക്ക വണ്ടി വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് പറഞ്ഞതാണ്. അതെങ്ങനെയാണ് അവനക്കറിയാം എന്ന് ചോദിക്കട്ടെ. ഏട്ടൻ ഇങ്ങനെ സംശയത്തോടു കൂടി കാര്യങ്ങളൊന്നും ചെയ്ത് സെന്തൽ നീ പോയിട്ട് ശരിയാക്കുന്നു എന്ന് പറയും. സെന്തലോ, ആ നിൻ്റെ പേര് സെന്തൽ എന്ന്, ആദ്യ ഇത് സെന്തൽ തന്നെയാണെന്ന് പറയണം കേട്ടോ. എന്നിട്ട് എന്നാൽ ശങ്കറാം നീ പോയിട്ട് കാണിച്ചു കൊടുക്ക്, എവിടെയാണ് എന്താ മിസ്റ്റേക്ക് എന്ന് കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് നന്ദഗോപ അകത്തേക്ക് പോവാണ്. അയാളെ പുറകു വശത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആ ഗുണ്ട ചോദിക്കുകയാണ്, നിങ്ങളെന്താ തോന്നിയ പേരൊക്കെ വിളിക്കുന്നത്? എൻ്റെ പേര്, എൻ്റെ അച്ഛനും അമ്മയും നല്ലൊരു പേര് എനിക്ക് ഇട്ടിട്ടുണ്ട്, ശശി, നാലാംകിട ശശി എന്നാണ് പേര്. അതിന് നിൻ്റെ പേരൊന്നും എനിക്ക് അറിയണ്ടായിരുന്നു, എന്നോട് സേനാപതി അതൊന്നും പറഞ്ഞില്ല, നിൻ്റെ നമ്പർ മാത്രമേ തന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ്റെ ഫോണിൽ എന്തെങ്കിലും ഒരു പേര് ഇട്ട് ഇതാക്കണ്ടേ, അതുകൊണ്ടാണ് സെന്തൽ എന്ന് പറഞ്ഞത് പറയട്ടോ. അപ്പോൾ നന്ദഗോപ അതിൻ്റെ മുന്നേ ചോദിച്ചിട്ടുണ്ടാവും ഗുണ്ടനോട് സെന്തൽ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പേര് പറയും, സെന്തൽ ആൻ്റണി. ആൻ്റണിയോ? അപ്പോൾ എന്താ സെന്തലും ആൻ്റണിയും തമ്മിൽ എന്ത്? നിങ്ങൾ തമിഴന്മാരല്ലേ? അത് അങ്ങനെ അങ്ങോട്ട് ഇട്ടതാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് അപ്പോൾ നന്ദഗോപനോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്ദഗോപൻ ഇവരുടെ കാട്ടിക്കൂട്ടിലെ കാണുമ്പോൾ ഒരു വശപ്പശക്ക് തോന്നുന്നുണ്ട്, പക്ഷേ അതെല്ലാം ശങ്കർ റാമ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവർ തമ്മിൽ ഒന്നും സൂക്ഷിക്കണം, എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ഒരു സംശയം പോലും തോന്നരുത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഈ ഗുണ്ട പറയണേ, നിങ്ങളാണ് സംശയം വരുത്തുന്നത്, നിങ്ങൾ അതും ഇതൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കാണ് ഇതൊക്കെ, നിങ്ങൾ സാധാരണ ഗുണ്ടകളെ പോലെ ഞങ്ങളെ കാണരുത്, ഒന്നിനും ഒരു തെളിവുമില്ലാതെ ആക്കുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറയട്ടോ. ഇല്ല, ഇനിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് പൂജ മുകളിൽ ടെറസിൽ ഇങ്ങനെ നിന്ന് നോക്കുകയാണ് കേട്ടോ, ഫോണിൽ ഇങ്ങനെ എന്തോ ചാറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പൂജയുടെ മുഖത്തേക്ക് ഔട്ടാവും ശങ്കർ റാം കാണിക്കുക, ടെറസിൻ്റെ മുകളിലാണ് ടാങ്കി എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ പൂജയെ കണ്ടത് ശങ്കർ റാം ആകെ പരിഭ്രാന്തനാവുകയാണ് കേട്ടോ. അപ്പോൾ പൂജയ്ക്ക് നല്ല സംശയമാണ്, എന്നിട്ട് എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് ശങ്കർ റാം ആ ഗുണ്ടകളുടെ അടുത്തു നിന്നും പോവുകയാണ്. അപ്പോൾ പൂജയും അവിടെ നിന്നൊന്ന് മാറുകയാണ് കേട്ടോ. എന്നിട്ട് പൂജ ഭക്ഷണം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ, കഞ്ഞി ഇങ്ങനെ കോരി കൊടുത്തോണ്ടിരിക്കുകയോ അരുണിമയ്ക്ക്. അപ്പോൾ അരുണിമ പറയും, എനിക്ക് വേണ്ട മോളെ, മതി, അമ്മ എന്താ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, കഴിക്കാം അമ്മയെ പറയും, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ മോളെ, എന്താണെന്നറിയില്ല എനിക്ക് രാവിലെ മുതൽ വല്ലാത്തൊരു പേടിയും ഭയവും ഒക്കെ തോന്നുന്നു എന്ന് പറയട്ടെ. അതെ അമ്മേ, ഞാനുണ്ടല്ലോ, പൂജമോളുണ്ടല്ലോ അമ്മയുടെ, അതാണ് എൻ്റെ ആകെ ഒരു ആശ്വാസം, നീ ഇവിടെ ഉണ്ടല്ലോ എന്നാണ് എൻ്റെ ആകെ ഒരു ആശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും പ്രിയ ഈ ഗുണ്ടകളുമായിട്ടാണ് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ പ്രിയ, അപ്പോൾ അതിൻ്റെ മുന്നേ പൂജേനെ കണ്ടപ്പോൾ ശങ്കർ റാമിനോട് ഈ ഗുണ്ട ചോദിക്കും, അതാണോ നിങ്ങൾ കൊല്ലാൻ പറഞ്ഞ ആൾ എന്ന് ചോദിക്കും. അതല്ല, അത് മകളാണ് എന്ന് പറയാൻ കേട്ടോ, ഇത് തള്ളയാണ് തീർക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്നിട്ട് പ്രിയ ഈ ഗുണ്ടകളുമായിട്ട് വരുമ്പോൾ പ്രിയ അങ്ങനെ കൊണ്ട് നിങ്ങളുടെ റൂമിൽ എന്തോ കേടുണ്ടല്ലോ പൈപ്പിന്, അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്ന ഇലക്ട്രീഷ്യൻസ്മാരാണെന്ന് പറയട്ടോ. എന്നിട്ട് ആ ഗുണ്ടകൾക്ക് ഇതാണ് എൻ്റെ അമ്മ എന്നും പറഞ്ഞിട്ട് പ്രിയ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് പൂജയ്ക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ പൂജ അമ്മ അരുണിമ്മയോട് പറയണം, അമ്മ ഈ കഞ്ഞി ഒന്ന് പിടിച്ച്
ഞാനിപ്പോൾ വരാമെന്നും പറയാണ്. അപ്പോഴത്തേക്കും ഈ ഗുണ്ടയും എല്ലാവരും കയറിയിട്ട് അരുണിമ്മയുടെ റൂമിലേക്ക് ചെന്നിട്ട് ഡോറൊക്കെ തുറന്ന് നോക്കട്ടെ, ഷെൽഫ് തുറന്ന് നോക്കുകയാണ്, എന്നിട്ട് എന്തൊക്കെ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ പ്രിയ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പൂജ ചെന്നിട്ട് പറയും, പ്രിയ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയും കേട്ടോ. എന്താന്ന് ചോദിക്കും, നീ എന്താ ആ ഇലക്ട്രീഷ്യൻസ് നിൻ്റെ അമ്മ എന്നും പറഞ്ഞിട്ട് എന്തിനാ ആൻറ്റിയെ പരിചയപ്പെടുത്തി, നിന്നോട് പറഞ്ഞിട്ടില്ലേ കണ്ണി കണ്ട ആളുകൾക്കൊന്നും ആൻറ്റിയെ പരിചയപ്പെടുത്തി കൊടുക്കരുത്, അത് എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയെ ആർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു എനിക്കറിയാം, നീ പറയണ്ട എന്ന് പറയട്ടെ. നീ അങ്ങനെയൊന്നും പറയണ്ട, നീ എന്താ എങ്ങനെ എന്തിനാ അവരെ അവരാരും അമ്മേനെ അറിയാത്ത ആളുകളെ എന്നിട്ട് എന്തിനാ നീ വെറുതെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ, നീ അത്ര വല്ല സാമർത്ഥ്യക്കാരിയൊന്നും ആവണ്ട, നീ എൻ്റെ അമ്മയെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്, എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി ഞാൻ ഇനി എല്ലാവർക്കും എൻ്റെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കും, നീ അത് നോക്കണ്ട എന്ന് പറയട്ടോ. അപ്പോൾ പൂജയ്ക്ക് ഒരു ചെറിയ സംശയമൊക്കെ വരികയാണ് ഈ പ്രിയയുടെ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ കേട്ടോ. അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.